മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ വെളുത്തുള്ളി ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണിത്. തയ്യാറാക്കാൻ എളുപ്പവുമാണ്, ആരോഗ്യഗുണങ്ങൾ ഏറെയുമാണ്. ദോശ, ഇഡ്ലി, ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വെളുത്തുള്ളി ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് കാശ്മീരി മുളകാണ്, പിരിയൻ മുളക്, അധികം എരിവില്ലാത്ത മുളകാണ്. ഒരു 6 വലിയ മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം മുളകിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. അതിലേക്ക് ഒരു ഫുൾ വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇത് വലിയ വെളുത്തുള്ളിയാണ്, ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളി 1 എണ്ണം മൊത്തത്തിലെടുക്കാം. പിന്നെ 1 സവാള ഇങ്ങനെ വലുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും വെളുത്തുള്ളിയും ചെറിയ ബ്രൗൺ നിറമായി തുടങ്ങുമ്പം ഇതിലേക്ക് ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഈ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 6 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇതിനൊന്ന് യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ച മുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. മുളകില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ വഴറ്റുന്ന സമയത്ത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഇതിനെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. എത്രയും നമ്മുടെ ചമ്മന്തിക്ക് എത്ര കട്ടി വേണോ അത്രയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി ആദ്യം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇതൊന്ന് മൂത്ത് കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് ആ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വെള്ളം വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം. 1-5 മിനിറ്റോളം ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രുചികരമായ ഗാർലിക് ചമ്മന്തി, വെളുത്തുള്ളി ചമ്മന്തി തയ്യാറായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാളത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.